ചെറുവത്തൂരിലെ പീലിക്കോട്ട് അറുപത്തഞ്ച് വയസ്സുള്ള കുഞ്ഞമ്പൂവിനെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊന്നു ഭാര്യയും ഭാര്യയുടെ സഹോദരൻ്റെ മക്കളും ബന്ധുക്കളുമൊക്കെ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തു കോവിഡ് ബാധിച്ച് പക്ഷാഘാതം വന്ന് കിടന്നതുകൊണ്ട് നോക്കാനാവില്ല എന്ന് പറഞ്ഞാണ് ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു വൃദ്ധമാതാവ് മരണപ്പെട്ട വീട്ടിലെ അവസ്ഥയും ഞാൻ രാത്രി കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് സമൂഹത്തോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഇവരുടെ ജീവിതമൊക്കെ വളരെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവർക്ക് പ്രായമായവർക്ക് സ്വസ്ഥമായി എവിടെയെങ്കിലും കഴിയാനാവാത്തൊരു സ്ഥിതിയാണ് ബഹുമാന്യതയോടെ ഒന്നും മടങ്ങാനാവാത്ത സ്ഥിതിയും നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ തികഞ്ഞു നിൽക്കുന്ന സമയത്ത് വളരെ പ്രതീക്ഷയോടെയും സ്വപ്നങ്ങളോടെയും ഒക്കെയാണ് വിവാഹം കഴിക്കുന്നത് മക്കളെ സൃഷ്ടിക്കുന്നത് വാർദ്ധക്യകാലത്ത് ഒന്ന് ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അരികിലിരിക്കാൻ ചേർന്നൊന്ന് നിൽക്കാൻ ഇങ്ങനെയൊക്കെ പ്രതീക്ഷയോടെ വളർത്തുന്നവരാണ് മക്കൾ പക്ഷെ പലപ്പോഴും വേദനയോടെ പറയട്ടെ വളരെ കുറഞ്ഞ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണ് ഇത്തരമൊരു സന്തോഷവും അനുഭവങ്ങളും ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത് കിട്ടുന്നത് എന്നാൽ മഹാഭൂരിപക്ഷം വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യരുടെയും ജീവിതം വളരെ പ്രയാസകരമാണ് അവർ ജീവിക്കുന്ന സ്വസ്ഥവും സ്വാഭാവികവുമായ സാഹചര്യത്തിൽ നിന്നും പലപ്പോഴും അവരുടെ മക്കളോടൊപ്പം എവിടേക്കെങ്കിലുമൊക്കെ പറിച്ചു നടപ്പെടുന്നു വൈകാരികമായ ഒറ്റപ്പെടലുണ്ടാകുന്നു അവർ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോകുമ്പോഴോ നടക്കുമ്പോഴോ പുറത്തിറങ്ങുമ്പോഴോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ച് സംഭവിച്ചെവിടെങ്കിലും വീണു പോയാൽ അവരാ നാട്ടിൽ അപരിചിതരാണ് എന്നാൽ അവർ സ്വസ്ഥമായി ജീവിച്ചു പോന്നിരുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ എല്ലാവർക്കും അറിയാം അത് ഇന്ന ആളാണെന്ന് പക്ഷേ അങ്ങനെ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് അതും പോട്ടെ കാലത്തിൻ്റെ അല്ലെങ്കിൽ മക്കൾ വളർന്നപ്പോഴുണ്ടായ ഒരു മാറ്റമാണെന്ന് വെച്ച് നമുക്കതിനെ ന്യായീകരിച്ചു വിടാമെന്ന് വെച്ചോളൂ പക്ഷേ സ്വന്തം ഭർത്താവിനെ വാർദ്ധക്യ അവസ്ഥയിൽ പക്ഷാഘാതം ബാധിച്ച് കിടപ്പിലായ മനുഷ്യനെ ഭാര്യയും ഭാര്യ സഹോദരിയുടെ മകനും ഒരു ബന്ധുവും ചേർന്ന് ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെലിച്ച് കൊന്നത്രേ നോക്കാൻ വയ്യാത്തതാണ് കാരണം ഓർക്കണം ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം ആരോടൊപ്പമാണോ ജീവിച്ചത് അല്ലെങ്കിൽ ആരോടൊപ്പമാണോ കഴിഞ്ഞത് അവർ തന്നെ കൂട്ടുനിന്ന് അവസാനം കൊന്നുകളയുക എല്ലാ പീഡനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് വികാരഭരിതമാകുമ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഒറ്റപ്പെട്ടു പോകുന്നവർ ജീവിതത്തിൻ്റെ അവസാന ഘട്ടമാകുമ്പോൾ പിടുത്തം വിട്ടു പോകുന്നവർ ഏതായാലും പ്രതികളെ അറസ്റ്റ് ചെയ്തു ഇനി എന്തൊക്കെയാകുമെന്നുള്ളത് കണ്ടറിയാം ഇത് ഞാൻ സൂചിപ്പിച്ചത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാലിന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിന്തകളുടെ ഫലമായി ഇതൊക്കെ എന്തേ അഗതി മന്ദിരങ്ങളും അനാഥമന്ദിരങ്ങളും നിറഞ്ഞു കവിയുന്നു സത്യം പറഞ്ഞാൽ ഈ അഗതി മന്ദിരങ്ങളും അനാഥ മന്ദിരങ്ങളിലും താമസിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അക്ഷരാർത്ഥത്തിൽ ബന്ധുക്കൾ ഉള്ളവരാണ് അവർക്ക് സ്വന്തക്കാരോ ഉടയവരോ പ്രമാണിമാരോ ആയിട്ടുള്ള ആളുകൾ കൂടുതലുണ്ട് ഹിന്ദു ഉണരണം ഹിന്ദു ഉണരണം എന്നൊക്കെ ഇടക്കിടയ്ക്ക് പറയും ഹിന്ദു ഉണരേണ്ടത് മുസ്ലിമിനെതിരെയല്ല ഹിന്ദു ഉണരേണ്ടത് അതിനുള്ളിൽ തന്നെയുള്ള ജീർണതകൾക്കെതിരെയാണ് മുസ്ലിം ഉണരേണ്ടതും അതുപോലെ തന്നെ അതിനുള്ളിലുള്ള തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടാകണം ഹിന്ദുവിൻ്റെ ഓപ്പോസിറ്റ് അല്ല മുസ്ലിം ഹിന്ദുവിൻ്റെ ഓപ്പോസിറ്റ് യഥാർത്ഥത്തിൽ ഹിന്ദു അല്ലാതെ കാപഡ്യത്തോടെ ഹിന്ദുത്വത്തെ കച്ചവടം നടത്താൻ നടത്തുന്നവനെന്നുള്ളതാണ് മുസ്ലിമിൻ്റെ ഓപ്പോസിറ്റ് മുസ്ലിമിനെ വിറ്റ് തിന്നാൻ നടക്കുന്ന ആ ആദർശങ്ങളോട് ഒരു ബന്ധവുമില്ലാത്തവനെന്നാണ് അർത്ഥം അല്ലാതെ ഹിന്ദുവും മുസ്ലിമും പദമല്ല ഇത്തരം സന്ദർഭങ്ങളിലാണ് ഉണരേണ്ടത് ഇത് ഇന്ന് തന്നെ ഇത് ഉണർത്തിവിടാനുള്ള ഒരു സാഹചര്യം എനിക്കും ഉണ്ടായി തൊണ്ണൂറ്റി വയസ്സുള്ള ഒരു ഒരമ്മുമ്മ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരണം സംഭവിച്ചത് സുഖമില്ലാതെ കിടപ്പിലാണ് സ്ഥലവും സാഹചര്യങ്ങളും ഞാൻ പറയുന്നില്ല വലിയ പ്രമാണി കുടുംബമാണ് ആ പ്രദേശങ്ങളിൽ മുഴുവൻ ബന്ധുക്കളുള്ളവരാണ് എങ്ങനെ ബന്ധത്തിൽ തൊട്ടു പോയാലും തൊട്ട് 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 ആ ജാതിയിൽ വരുന്ന അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രമാണിമാരെയും തൊടുന്ന ബന്ധമാണ് അവർ രാത്രി ഏഴര മണിക്ക് മരിച്ചു ഒമ്പത് മണിയായപ്പോൾ അവിടെ ആ കിടക്കുന്ന വീട്ടിൽ സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ സാധാരണ കാണുന്ന ഒന്നോ രണ്ടോ പേരൊഴിച്ച് ഒരാൾ പോലുമില്ല മക്കളും കൊച്ചുമക്കളും ഒക്കെയായി പതിനെട്ടോ പത്തൊൻപതോ പേരുണ്ട് എല്ലാവരും പ്രമാണിമാരാണ് സമ്പന്നരാണ് വലിയ വാഹനമുള്ളവരാണ് സത്യം പറഞ്ഞാൽ മരിച്ചവർക്ക് എഴുന്നേറ്റ് നടന്നു പോകാമെങ്കിൽ ഈ അമ്മൂമ്മയ്ക്ക് ആരും അറിയാതെ വേണമെങ്കിൽ നടന്ന് എവിടേക്കെങ്കിലും പോകാം ഓ ഈ രണ്ടോ മൂന്നോ പേർ മാത്രമേ ഉള്ളൂ സാധാരണ മരണ വീടുകളിൽ ഈ പറയുന്ന തലയ്ക്കലെങ്കിലും ഇരുന്ന് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം ചിലരിയ്ക്കുന്നതും ദുഃഖസാന്ദ്രമായി ഇരിക്കുന്നതും കരയുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് പോലുമുള്ള അവകാശം ഈ അമ്മയ്ക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം വെറും മൂന്ന് പേർ മാത്രം ഒരു ആ മൂന്ന് പേരും ഈ മരണപ്പെട്ട ആളിൻ്റെ ശവത്തിൽ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ മൃതദേഹത്തിൽ നോക്കിക്കൊണ്ട് ഭയന്നായിരിക്കും അവിടെ ഇരുന്നത് ബാക്കി എല്ലാവരും മടങ്ങിപ്പോയി ഇന്ന് രാവിലെ വന്നാൽ മതിയല്ലോ ഉച്ചയ്ക്ക് ഒരു മണിക്കോ രണ്ട് മണിക്കോ ആണ് ശവദാഹം അപ്പോൾ അതിന് അരമണിക്കൂർ മുമ്പ് ഇങ്ങോട്ട് വന്ന് അമ്മുമ്മയെ കുളിപ്പിച്ച് ആരാ പോയത് പെറ്റി വളർത്തിയ മക്കൾ ഈ അമ്മുമ്മ ഒരുപാട് കാലം ഈ മക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ മക്കൾക്കിപ്പോൾ ഉറക്കമൊഴിയാൻ പാടില്ല അമ്മുമ്മയുടെ കാലത്ത് ജ്വരവും വസൂരിപ്പനിയും ഒക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ കോവിഡാണ് അത് പടരൂല്ലേ അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ പോയി കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നാൽ നൂറ്റി അറുപത്തഞ്ച് കൊല്ലം ജീവിക്കാമല്ലോ എല്ലാവരും കാർ കീറാക്കി അങ്ങ് പോയി ഇനി ഇവരുടെ സ്നേഹം കാണണമെങ്കിൽ സഞ്ചയനത്തിൻ്റെ അന്ന് നോക്കണം രാവിലെ വരും പത്തും പന്ത്രണ്ടും ഇഡിലി കയറ്റും പൂവമ്പഴം കയറ്റും എന്നിട്ട് ഞെളിഞ്ഞൊരേമ്പക്കവും വിടും അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരാൻ വേണ്ടി ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന മക്കളായി മാറിയിരിക്കുന്നു ഉണരണം ഇതിനൊക്കെ എതിരെ അല്ലാതെ ഉണരേണ്ടത് വേറെ കുറച്ച് ആളുകളെ അടിച്ച് തൊലച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാ സമുദായക്കാരോടും പറയുകയാണ് വാർദ്ധക്യകാലമാകുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ അച്ഛൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സന്തോഷത്തോടെ താമസിക്കാനുള്ള സൗകര്യമുണ്ടാക്കി കൊടുക്കണം അതിനകത്തൊരു ത്യാഗമുണ്ട് ആ ത്യാഗം കൂടി ഉൾപ്പെടുന്നതാണ് ജീവിതമെന്ന് മനസ്സിലാക്കണം അതല്ലാതെ ഞങ്ങളെല്ലാവരും കൂടി അയർലൻഡിലേക്ക് പോവുകയാണ് ഇന്ന് വരെ എന്ന് പോലും പഠിച്ചിട്ടില്ലാത്ത വാപ്പയെ കൂടി ചുമന്ന് അവിടെ കൊണ്ടുവന്നൊരു മുറുക്കിയകത്തിട്ട് അടച്ചിടണമെന്ന് വാശി പിടിക്കരുത് ഇവരോടൊപ്പം ജീവിക്കുക കൂടി വേണം നിങ്ങളെ വളർത്തിയതും നിങ്ങൾ ഓടി നടന്നതും നിങ്ങൾ പോയതുമൊക്കെ ഈ സ്ഥലമാണ് അവരുടെ ജീവനും ആയുസിനും സന്തോഷത്തിനുമൊക്കെ ആ ജീവിക്കുന്ന സ്വാഭാവിക സ്ഥലത്തിന് ഒരു പ്രാധാന്യമുണ്ട് അത് തിരിച്ചറിയാനാവണം ഏതായാലും ഒന്ന് കൊന്നു കളഞ്ഞ കഥയും രണ്ട് മരിച്ചു കഴിഞ്ഞുള്ള കഥയുമാണ് ജീവിച്ചിരിക്കുന്ന കഥകൾ എത്രയോ എണ്ണം പറയാനുണ്ട് അഗതി മന്ദിരത്തിലേക്ക് ചെന്നാൽ മതി അനാഥമന്ദിരത്തിലേക്ക് ചെന്നാൽ മതി അവിടെ കാണാം ഈ പറയുന്ന കടലിരമ്പുന്ന അമ്മയുടെയും അച്ഛന്മാരുടെയും ഹൃദയത്തിൻ്റെ വേദനയുടെ തിരയിളക്കം